പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫിറോസ് ചുട്ടിപ്പാറ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു വിവാദ നായകനായി മാറിയിരിക്കുകയാണ്. ഒന്നുമല്ല, അദ്ദേഹം ദുബൈയിലേക്ക് മയിൽ കറി വെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മയിലിനെ അങ്ങനെ കറി വെക്കാൻ പറ്റുമോ എന്ന ഒരു ചർച്ചയുണ്ട്. അതോടൊപ്പം അത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അത് ചെയ്തിരുന്നു. എന്നാൽ മറ്റൊന്ന്, മതപരമായ ഇതിൻ്റെ നിയമം എന്താണ് എന്നത് കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഏതൊക്കെ വിഷയങ്ങളുമായി ഒരു മനുഷ്യൻ ഇടപഴകുന്നോ അവിടെയൊക്കെ അവന് സൃഷ്ടാവ് ഒരു നിയമം വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം, പല മതങ്ങളും അത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിക്കാം എന്നതിലുപരി ഓരോ വിഷയത്തിനും അഞ്ചാലൊരു നിയമം ഇസ്ലാം ഒരു വ്യക്തിക്ക്, ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട്. ഒന്നിരിക്കൽ നിഷിദ്ധമായിരിക്കും, അല്ലെങ്കിൽ നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ അവന് പ്രതിഫലാർഹമായിരിക്കും, അല്ലെങ്കിൽ അവന് ഉപേക്ഷിക്കുന്നതായിരിക്കും ഉചിതം, ഇങ്ങനെ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇങ്ങനെ അഞ്ച് നിയമങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും, ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തിയും ഇതിൻ്റെ ഉള്ളിൽ വരും. അങ്ങനെ വരുമ്പോൾ മയിലിറച്ചി കഴിക്കുന്നത് എന്തായിരിക്കും അതിൻ്റെ നിയമം എന്നത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ മയിലെന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ്, അതുകൊണ്ട് അതിനെ കറി വെക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ഞാൻ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, എനിക്ക് സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ, ഇന്ത്യയിലുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്ന മയിലിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ ഒരു ദേശീയ പക്ഷിയായി എന്നതിൻ്റെ പേരിൽ കൊല്ലാതിരിക്കണമെന്നില്ല. കാരണം മാമ്പയം അത് ദേശീയ പഴമാണ്. പക്ഷെ അതിനി തിന്നാൻ പാടില്ല എന്ന് പറയുന്നത് എത്രമാത്രം അബദ്ധമാണ്. ഒരു ദേശീയ പക്ഷിയോ അല്ലെ ദേശീയ മൃഗമോ ആണ് എന്ന് കരുതി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതിനെ പൂജിക്കണം എന്നൊന്നും ഇവിടെ അർത്ഥമില്ല. അപ്പോൾ ദേശീയ പക്ഷിയോ അല്ലെങ്കിൽ ദേശീയ മത്സ്യമോ അല്ലെങ്കിൽ ദേശീയ പഴമാണോ എന്നതുകൊണ്ട് അതിനെ ഇനി കഴിക്കാതെ ഉപയോഗപ്പെടുത്താതെ ഇരിക്കണം എന്നൊന്നും ഇതിനർത്ഥമില്ല. അത് ചില ആളുകളുടെ ചിന്താശേഷിയുടെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് മനസ്സിലാക്കാം. നേരെ മറിച്ച് അത് വന്യമൃഗ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഉള്ളിലാണ്, അല്ലാതെ ലോകത്തെവിടെയുമുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ ഒരു നിയമമല്ല. അതുകൊണ്ട് ദുബൈയിലുള്ള ഏതെങ്കിലും മയിലിനെയോ കാടയെയോ പൂച്ചയെയോ മാനിനെയോ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ നിയമമല്ല. നേരെ മറിച്ച് ഫിറോസ് ഇന്ത്യയിൽ നിന്നാണ് മയിലിനെ പിടിച്ച് കൊണ്ടുപോയിരുന്നത് എങ്കിൽ നമുക്ക് പിന്നെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നു. നേരെ മറിച്ച് അവിടുന്ന് അദ്ദേഹം മയില് വാങ്ങുന്നു, കറി വെക്കുന്നു. അവിടെ ഏതർത്ഥത്തിലും നിയമ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ ഉള്ളത് മതപരമായ വിധിയാണ്. അപ്പോൾ ഈ മയിലിറച്ചി കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ നാല് മദ്ഹബുകളിൽ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം മയിലിറച്ചി കഴിക്കുന്നത് അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതേസമയത്ത് മറ്റ് മദ്ഹബുകളിൽ അനുവദനീയമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറുത്തു എന്നത് ഷാഫി മദ്ഹബ് അംഗീകരിച്ചുകൊണ്ടാകുമ്പോൾ അത് തെറ്റാണ്. അതേസമയത്ത് ഒരു വ്യക്തിക്ക് ഉപാധികളോടുകൂടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ള ഉപാധികളോടുകൂടെ മറ്റൊരു മദ്ഹബ് തഖ്ലീദ് എന്ന് അല്ലെങ്കിൽ മറ്റൊരു മദ്ഹബിനെ ഫോളോ ചെയ്യുക എന്നത് നിഷിദ്ധമായൊരു കാര്യമൊന്നുമല്ല. നേരെ മറിച്ച് അവിടെ അവരിഷ്ടമുള്ള എല്ലാ മദ്ഹബുകളിലും എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് ചെയ്യുക എന്നതൊക്കെ തെറ്റാണ്. അതൊക്കെ എങ്ങനെ മദ്ഹബ് മാറണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേട്ട് വേണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായതുകൊണ്ട് നിഷിദ്ധമായി അതിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഷാഫി മദ്ഹബിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്, മയിലിറച്ചി കഴിക്കുന്നത് ഹറാമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ നിയമം അംഗീകരിക്കുക എന്ന നിലയിൽ ഇന്ത്യയിൽ മാനാണെങ്കിലും മാൻ ഇസ്ലാമിൽ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അത് തെറ്റായതുകൊണ്ട് അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇവിടെ മാനിനെ വേട്ടയാടാനും ഇസ്ലാമിക നിയമപ്രകാരം തന്നെ അത് അനുവദിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇസ്ലാം തന്നെ അതിനെ തെറ്റായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകളും എന്തുകൊണ്ട് മയിലിൻ്റെ നിയമം, മതപരമായ നിയമം പറഞ്ഞില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. അത് പറയാത്തത് അങ്ങനെയുള്ള പല മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ നിലക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മാത്രവുമല്ല അദ്ദേഹം മയിലറുത്തു, കറി വെച്ചു എന്നതുകൊണ്ട് അദ്ദേഹം കഴിക്കണമെന്നില്ലല്ലോ. ആ കഴിക്കാൻ പറ്റുമെന്ന അഭിപ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആ മദ്ഹബുകാർക്ക് അത് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും അത്ര കാര്യമായിട്ട് അല്ലെങ്കിൽ വിമർശിക്കേണ്ട ഒരു വിഷയമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഏതായിരുന്നാലും ഷാഫി മത പ്രകാരം നിഷിദ്ധമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.